ദിവസം 100-ലധികം ലൈസൻസ് കൊടുത്ത മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഇന്ന് പരസ്യ ടെസ്റ്റ്. പട്ടികയിലുള്ള 15 ഇൻസ്പെക്ടർമാർക്കാണ് പരസ്യ ടെസ്റ്റ് നടത്തുക. ഇന്ന് ടെസ്റ്റ് നടത്തേണ്ട സമയത്തിനുള്ളിൽ ഇത്രയും പേർക്ക് ലൈസൻസ് അനുവദിച്ച് തെളിയിക്കണം. അഴിമതിയുണ്ട് എന്ന ആക്ഷേപത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി. മൂന്നംഗ സമിതി ടെസ്റ്റ് പരിശോധിക്കും. തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള ഗ്രൗണ്ടിലാണ് ഈ പരിശോധന. ഗോകുൽനാഥ് വിവരങ്ങളുമായിട്ട്. ഗോകുൽ, ഇത് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുന്നവർക്കൊരു ടെസ്റ്റ് അല്ലേ? അത് വല്ലാത്തൊരു പണിയാണ്. ഇതെങ്ങനെയായിരുന്നു ഈ പരാതികൾ ഉയർന്നത്? എത്ര പേർ ഇവരൊക്കെ എത്തിയിട്ടുണ്ടോ ഈ ടെസ്റ്റിന് ഹാജരാകാൻ? പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ദിവസം 100-ലധികം ലൈസൻസ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് ഇത്തരത്തിലൊരു പരസ്യ ടെസ്റ്റ്. അത് പരസ്യ ടെസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് പരസ്യ വിചാരണ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ദിവസം 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവർക്കൊക്കെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള പരാതിയായിട്ട് പറയുന്നത്. 15 ഉദ്യോഗസ്ഥരെ കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നിലവിൽ നടത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു MBDയുടെ തീരുമാനം. അതിൽ സംസ്ഥാനത്തിനകത്തുമുള്ള 12 ഉദ്യോഗസ്ഥരാണ് വന്നത്. 3 പേർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗതാഗത മന്ത്രിയുടെ തീരുമാനപ്രകാരമായിരുന്നു ഈ ടെസ്റ്റ് നിലവിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. 100 മുതൽ 120, 130 പേരോളം ആണ് നിലവിൽ ഒരു ദിവസം അത്രയും പേരെ കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ ആ വാദങ്ങളെ കണ്ടുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിൽ നിലവിൽ ടെസ്റ്റ് പരിശോധിക്കാൻ 3-അംഗ സമിതിയെ ഏർപ്പെടുകയും ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കാൻ CDT അടക്കം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അഴിമതി ഉണ്ടെന്നുള്ള ഒരു ആരോപണം നിലവിലുണ്ടായിരുന്നു. അതായത് 100 മുതൽ 120 പേരെ ഒരു ദിവസം കൊണ്ട് ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതുമായി അപൂർവ സംഭവമായിരിക്കണം ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉയർന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ ചെയ്ത ജോലി വീണ്ടും അത് തെളിയിക്കുന്ന നിലയിലേക്ക് പരിശോധന, പരസ്യമായി തന്നെ അതിൻ്റെ ഒരു പരിശോധന നടത്തുക എന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും തോന്നുന്നു.